ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, തേങ്ങ അച്ചാർ. അപ്പോൾ തേങ്ങ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ തേങ്ങ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉണങ്ങിയ വെള്ളം വറ്റാനായ തേങ്ങ തന്നെ വേണം എടുക്കാൻ. രണ്ട് തേങ്ങയും ഞാനിവിടെ പൂളി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ആ ചിരട്ടയുടെ കുറച്ച് പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിത് ഒരു തവണയൊന്ന് കഴുകി അതിൻ്റെ വെള്ളം പോകുന്നതിന് വേണ്ടി ഒരരിപ്പേലിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഈ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിഭാഗത്തുള്ള തേങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ മൂത്തുപോകും. ഇപ്പോൾ തേങ്ങ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ അത് നാലായിട്ട് പിളർന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ട ഉലുവയും കടുകും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് അര ടീസ്പൂൺ ഉലുവയും അര ടേബിൾ സ്പൂൺ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഉലുവയൊക്കെ മൂത്ത് കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി തരിതരപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു വരുന്ന സമയത്തിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും 1/4 കപ്പ് നല്ല ചൂടുവെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ വിനാഗിരിയും മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവും പുളിയും നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടി ചെറിയ രസം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ശർക്കര ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കടുകും ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അച്ചാറിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഈ മസാലയൊക്കെ തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്നതിന് വേണ്ടി 5-6 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അച്ചാർ ഇപ്പോൾ നല്ലപോലെ തിളച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. പിന്നെ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെയും ദോശയുടെയും കപ്പയുടെയും എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.